വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 100K ഫാമിലിയായി. അതിലേക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ആ 100K എത്താൻ പറ്റില്ല. എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. കൂടെ നമ്മൾ ഞാനൊരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 100K ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഗീവ് അവേ പോലെ ഒരാൾക്ക് ഒരു പ്രൈസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് കിട്ടുന്ന ആൾക്കാരായിരിക്കും ആ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല റെസ്പോൺസ് ആ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കാത്ത അത്രയും കമൻസും മെസ്സേജസും ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ചാനൽ അധികം വാച്ച് ചെയ്യുന്നത് കുഞ്ഞു കുട്ടികളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് വരുന്ന മെസ്സേജസ് മുഴുവൻ നമ്മുടെ 6th അല്ലെങ്കിൽ 8th അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകൾ പഠിക്കുന്ന കുഞ്ഞു പിള്ളേരാണ്. അവരുടെ ഇഷ്ടം, അവരുടെ സ്നേഹവും, അവർക്ക് എന്താ പറയുക, അവർക്ക് എന്തോടുള്ള ഒരു സ്നേഹമൊക്കെ അവർ മെസ്സേജിലൂടെയും വോയിസ് മെസ്സേജായിട്ടും കോൾ ചെയ്തിട്ടും ഒക്കെ അറിയിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്ര സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ. നമ്മളെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് പേർക്ക് ആവശ്യമാണ് അങ്ങനെയൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആയി ഒരുപാട് വർക്ക് അവർ ചെയ്യാറുണ്ട്. അവർക്കിപ്പോൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റും ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. പിന്നെ അവർ ചെയ്ത വർക്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര, അതായത് കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും നമുക്ക്. അവർ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചിലവരൊക്കെ ചെയ്യാറുണ്ട്. ചിലവരല്ല, ഒട്ടുമിക്ക കുട്ടികളും അടിപൊളിയായിട്ട് എല്ലാ വർക്കുകളും ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ വീടുകളിൽ എല്ലാ സാധനങ്ങളും വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചേച്ചി അങ്ങനത്തെ വീഡിയോസ് ചെയ്യുമോ, അവരുടെ കയ്യിൽ ഇതുപോലൊരു സാധനം ഉണ്ട് അങ്ങനെ അത് വെച്ചുള്ള വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമൻസ്, അതായത് ഇപ്പോൾ ബർത്ത്ഡേ കാർഡ് ചെയ്യുമോ, ഗിഫ്റ്റ് ബോക്സ് ചെയ്യുമോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്ക് ഉണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുമെന്ന് വെച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ ചെയ്യാൻ റെഡിയാണ്. കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയിട്ട് ഇത്രയും ദിവസം വലിയ വീഡിയോ ആയിട്ടൊന്നും തരാൻ പറ്റിയില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം ഇതൊക്കെ എനിക്ക് ഭയങ്കര, ചിലർക്കൊക്കെ പറഞ്ഞ മനസ്സിലാവും അധികം ആരോടും അങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ്. അപ്പൊ എങ്ങനെ മറ്റുള്ളവരോട് സംസാരിച്ച് തുടങ്ങണം എന്നൊക്കെ വീഡിയോ, എങ്ങനെ വീഡിയോയിൽ സംസാരിച്ച് തുടങ്ങണം എന്നൊക്കെ ഞാൻ നിന്ന് പഠിച്ചു തരുന്നേ ഉള്ളൂ. ഏറെക്കുറെ ശരിയാക്കി ഞാൻ എത്രയും പെട്ടെന്ന് വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് യൂട്യൂബ് ചാനലിന് 100K ആവാൻ പറ്റിയത്. ഞാൻ ഒരിക്കലും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും പെട്ടെന്ന് 100K ആവുന്നോ, അല്ലെങ്കിൽ ഇത്രയേറെ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുമെന്നോ, എൻ്റെ വീഡിയോസിന് വേണ്ടി കാത്തു നിൽക്കുമെന്നോ, ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തുടങ്ങിയ ഒരു ചാനലും അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് പഴയ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് വന്നതാണ്. അങ്ങനെ ഒരിക്കൽ ഒരു കണ്ണാടിയുടെ വീഡിയോ, പിന്നെ ഒരു ഗീവവേൻ്റെ വീഡിയോ, ഈ രണ്ട് വീഡിയോ ഇട്ടപ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് റീച്ച് വന്നു. ഒരുപാട് പേര് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു. അവർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമായി, എൻ്റെ വർക്കുകൾ ഇഷ്ടമായി, എൻ്റെ ശബ്ദം ഇഷ്ടമായി. നമ്മളിങ്ങനെ നമ്മുടെ ഗോൾസ് എഴുതി വെക്കുമല്ലോ, അങ്ങനെ ഗോൾസ് എഴുതി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 4 മാസത്തിൽ 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സ്, പിന്നെ 6 മാസത്തിൽ 1000 സബ്സ്ക്രൈബേഴ്സ്, 8 മാസത്തിൽ 10,000 സബ്സ്ക്രൈബേഴ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു. അപ്പം അങ്ങനെ എഴുതി വെക്കുമ്പോഴൊന്നും ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന്, അതായത് 6 മാസം കൊണ്ട് 100K സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പഴയ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാന്നല്ലാതെ പുതിയ കണ്ടൻറ്റൊന്നും ഞാൻ ഉണ്ടാക്കി ഇടുന്നുണ്ടായിരുന്നില്ല. പുതിയ കണ്ടൻറ്റ് ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് വെറും 6 മാസമായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് എങ്ങനെ പറഞ്ഞ് അറിയിക്കണം എന്ന് എനിക്കറിയണില്ല. വീഡിയോസ് കണ്ട് കുറച്ച് പേരൊക്കെ പറഞ്ഞു എൻ്റെ ഹാപ്പിനെസ് കാണുമ്പോൾ അവർക്കും സന്തോഷമുണ്ട്. വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഒരു 50K ആവുമ്പോൾ അല്ലെങ്കിൽ 10K ആവുമ്പോൾ അങ്ങനെ ഒരു നമുക്കൊരു ഹാപ്പിനെസ് മൊമെൻറ്റ്സ് വരുമ്പോഴൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഗീവ് അവേസ് ഇടാറുണ്ട്. അപ്പം അതുപോലെ 100K ആവാനാവുമ്പോൾ ഞാനൊരു നെയിം ബോർഡിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ്. അതിൽ ഞാൻ വോയിസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100K ആവുന്ന സമയത്ത് അതിൽ ആ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്നതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്ക് ലിപ്പനാട്ട് അവരുടെ പേര് വെച്ചൊരു ലിപ്പനാട്ട് ചെയ്ത് കൊടുക്കാവുന്നത്. അപ്പോൾ ഇപ്പം 100K ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആ ലിപ്പനാട്ട് നമുക്ക് മേക്ക് ചെയ്യുന്ന വീഡിയോ കൂടെ ആയി ഒരു കുഞ്ഞു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോന് താഴെ ഒരുപാട് പേര് നല്ല കമൻസും ബാഡ് കമൻസും എല്ലാം ഇടാറുണ്ട്. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരാറ് എൻ്റെ നമ്പർ ചോദിച്ചുകൊണ്ടുള്ള കമൻ്റാണ്. ഒട്ടുമിക്ക വീഡിയോസിൻ്റെ താഴെയും ഞാൻ എൻ്റെ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിലേക്ക് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും കൂടെ ഈ ഒരു ഒറ്റ ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെയിലി നമുക്ക് വീഡിയോ ഇടണമെങ്കിൽ ഡെയിലി വീഡിയോ എടുത്തേ പറ്റൂ. അപ്പോൾ ആ സമയത്ത് കോളുകൾ വരുമ്പോൾ മാക്സിമം എടുക്കാൻ പറ്റാറില്ല എനിക്ക്. അതുപോലെ തന്നെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ, ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. പലതിനും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല, കാരണം ഞാൻ ആകെ ഒരാളേ ഉള്ളൂ എല്ലാത്തിനും കൂടെ. എല്ലാത്തിനും കൂടെ എനിക്ക് സമയം കിട്ടാറില്ല, എന്നാലും കിട്ടുന്ന സമയത്ത് മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒക്കെ എല്ലാവർക്കും റിപ്ലൈ തരണമെന്നും ഫോൺ എടുത്ത് സംസാരിക്കണമെന്നും എല്ലാത്തിനും ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, അല്ലെങ്കിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. മാക്സിമം നിങ്ങളെല്ലാവരും മെസ്സേജ് അയച്ചോളൂ, വാട്സപ്പിലേക്ക് മാക്സിമം മെസ്സേജ് അയച്ചോളൂ. ഞാൻ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് എല്ലാത്തിനും കൂടെ ഇരുന്ന് ഒരുമിച്ച് റിപ്ലൈ തരാറാണ്. അപ്പോൾ സമയപരിധി എന്ന് പറയുന്നത് വളരെ കുറവാണ്, എന്നാലും ഞാൻ കിട്ടുന്ന സമയത്ത് എല്ലാവർക്കും മാക്സിമം റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അതൊന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഗീവ് അവേ അനൗൺസ് ചെയ്ത ഷോർട്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് ഉള്ള കമൻറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് വിന്നറാകെ അനൗൺസ് ചെയ്യാം, എന്നിട്ട് നമുക്കതിൻ്റെ വർക്ക് തുടങ്ങാം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? 100K സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് വിന്നറിനെ സെലക്ട് ആക്കാം. എല്ലാവർക്കും ഗിഫ്റ്റ് തരാൻ ഇതുപോലെ ഇടയ്ക്ക് എന്നെ കൊണ്ട് ആവുന്ന പോലെയൊക്കെ ഞാൻ ദിൽഷ എന്നൊരു പേരിൽ 1K കമൻറ്റിന് ലൈക്ക് കിട്ടിയിട്ടുണ്ട്. 1K ലൈക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇനി വേറെ ഏതെങ്കിലും കമൻസ് ഉണ്ടോ, 1K കൂടുതൽ ലൈക്ക് ഉള്ള ഏതെങ്കിലും കമൻറ്റ് ഉണ്ടോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. കൂടുതൽ ലൈക്ക് ഉള്ള കമൻറ്റ് തന്നെ ആയിരിക്കും ടോപ്പിൽ വരിക അല്ലേ? അറിയില്ല, ഇനി എങ്ങാനും മിസ്സായി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുകൂടെ നോക്കുന്നത്. അപ്പം ഇത്രയും നോക്കിയതിൽ നമുക്ക് കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻസ് വേറെ ഒന്നുമില്ല. അപ്പോൾ ദേ ദിൽഷ ആണ് നമ്മുടെ വിന്നർ. ദിൽഷ വീഡിയോ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ, ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുകയാണെങ്കിൽ എന്തായാലും മെസ്സേജ് ഇടണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ലിപ്പനായിട്ട് മേക്ക് ചെയ്താലോ. ആദ്യം ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് കഴിഞ്ഞ വർക്കിന്, അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്നത് വരെ ആ വർക്കിനെടുത്ത സാധനങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഈ ടേബിളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ ക്ലിയർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് എനിക്ക്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഒന്ന് ക്ലിയർ ചെയ്യാം, എന്നിട്ട് പുതിയ വർക്കിന് എന്തൊക്കെയാണോ ആവശ്യം അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ഈ ടേബിളിൽ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇതേ ഡെസ്ക് ക്ലിയർ ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്പനാട്ട് ആയതുകൊണ്ട് തന്നെ ലിപ്പനാട്ട് ക്ലേ നമുക്ക് ഷെയ്പ്പാക്കിയെടുക്കാൻ ഒരു MDF ബോർഡ്, പിന്നെ കളർ മിക്സ് ചെയ്യാൻ ഒരു ടൈൽഡ് പീസ്. അങ്ങനെ നമുക്കിനി ഈ വർക്കിന് വേണ്ട കുറച്ച് ഐറ്റംസ് എല്ലാം ഈ ടേബിളിലൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇത് ബേസ് സെറ്റ് ചെയ്യാനുള്ള ടൂൾസ് മാത്രമേ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഒരു സാൻഡ് പേപ്പർ ഇട്ട് ആദ്യം MDF ഒന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. ഹുക്ക് ഫിക്സ് ചെയ്ത ശേഷം ചുമരിൽ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിൽ ഹുക്കിന് താഴെയായിട്ട് തന്നെ ഒരു ക്ലേന്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വുഡ് ഫിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ലിപ്പനാട്ടിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ലൈൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കർവ്ഡ് ഷേപ്പ് വരച്ചെടുത്ത് അതിലേക്ക് മഡും മിററും വെച്ച് ഡെക്കോർ ചെയ്യാം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. പക്ഷേ ഡിസൈൻ ചെയ്ത് പകുതി എത്തിയപ്പോൾ വിചാരിച്ചു ഇതിൽ നിന്ന് നമുക്ക് മിറർ ഒഴിവാക്കാം, പകരം ഒരു ടെക്സ്ചർ ആട്ടാക്കാം എന്ന് കരുതി. ഈ സമയം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വോയിസ് ഒന്നും വീഡിയോയിൽ നല്ലപോലെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത്. എപ്പോഴും ക്ലേ കൊണ്ടൊരു ത്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് സ്പഞ്ച് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സിലിക്കോണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടോ ഉരുട്ടിയെടുക്കുമ്പോൾ അതിനൊരു ഈവൻ ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടാവും. നമ്മൾ ചെയ്തെടുത്ത ഔട്ട്ലൈനിലേക്ക് കറക്റ്റായി ക്ലേ ഒട്ടിച്ചു കൊടുക്കുക. എത്രത്തോളം പതുക്കെ ചെയ്യാൻ കഴിയുമോ അത്രത്തോളം പതുക്കെ ചെയ്യുന്നതാണ് നീറ്റ്നെസ് കിട്ടാൻ നല്ലത്. ശേഷം ഇതേ ക്ലേ വെച്ച് തന്നെ പല വലിപ്പത്തിലുള്ള ക്ലേ ബോൾസ് ഉണ്ടാക്കണം. ഏകദേശം 2 packets ക്ലേ നമുക്കിതിന് ആവശ്യമായി വന്നിട്ടുണ്ട്. ഇത്ര അധികം ക്ലേ ബോൾസ് ഉണ്ടാക്കുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഒരു പാക്കറ്റിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോഴേ ഇത്തിരി ടയേർഡായിട്ടുണ്ടായിരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാണോ എന്നറിയില്ല, ഉണ്ണി ആ സമയത്തേക്ക് അവിടെ കറക്റ്റായി എത്തി. പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ, അവൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് അവന് പറ്റാവുന്ന അത്ര ക്ലേ ബോൾസ് അവനും ഉണ്ടാക്കി തന്നു. ഇനി ഈ രാത്രി നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇൻട്രോ എടുത്ത് നമ്മുടെ ബേസിലേക്ക് ക്ലേ ഒക്കെ വെച്ച് ഫിൽ ചെയ്ത് ഡിസൈൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ നൈറ്റ് ഉണങ്ങാൻ വെച്ചു.
ഇപ്പൊ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിലോട്ട് ഏത് കളർ കോമ്പിനേഷൻ കൊടുക്കണം എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് എന്ത് കളർ കോമ്പിനേഷൻ കൊടുക്കണം, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഒരുപാട് കമന്റ്സ് വന്നു. അപ്പൊ സത്യത്തിൽ അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കൺഫ്യൂഷൻ ആയി, ഇനിയിപ്പോ ഏത് കളറായിരിക്കും നന്നാവുക. ഇപ്പോഴും എനിക്ക് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല ഏത് കളർ കൊടുക്കണം എന്ന്. ഒന്നുകൂടെ കമന്റ്സ് ഒക്കെ നോക്കി ഒരുപാട് ആലോചനകൾക്ക് ശേഷം ഒരു ഡാർക്ക് ബ്ലൂ വിത്ത് ഒരു ബീജ് കോമ്പിനേഷൻ ആയാലോ എന്നാണ് ചിന്തിക്കുന്നത്. പിന്നെ ഏതാണെങ്കിലും നമ്മൾ കൊടുത്തു നോക്കി അവസാനമാണ് അതിന് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നോക്കാം അല്ലേ. ഒരു നോർമൽ ബ്ലൂ കളർ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതിലേക്കൊരു ഇച്ചിരി ബ്ലാക്ക് കൂടെ ആഡ് ചെയ്ത് ഒരു ഡാർക്ക് ബ്ലൂ അപ്ലൈ ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിൻറിങ് ചെയ്യുമ്പോൾ എപ്പോഴും പ്ലെയിൻ ഏരിയാസ് ആണെങ്കിൽ അതൊരു സ്പഞ്ച് വെച്ച് ഡാബ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബ്രഷിൻ്റെ പാടുകളൊന്നും വരില്ല, പിന്നെ നല്ലൊരു മാറ്റ് ഫിനിഷ് ലുക്കും കിട്ടും. ഏത് വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ നാല് ഭാഗവും വൃത്തിയിൽ ചെയ്യാൻ ശ്രമിക്കണം. ഒരു കളർ ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത കളർ അപ്ലൈ ചെയ്താൽ മതിയാവും. വൈറ്റ് കളറിലേക്ക് ഒരു ഡ്രോപ്പ് മറൂൺ മിക്സ് ചെയ്ത് ആ കളറാണ് ഞാൻ ക്ലേയിൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ നേരിട്ട് നമ്മുടെ കണ്ണിൽ കാണുന്ന ആ കളർ വീഡിയോയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ക്ലേയിൽ ഡോട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് കുറച്ച് ഹോൾസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഹോൾസിൽ നിൽക്കുന്ന പെയിൻ്റ് എല്ലാം കറക്റ്റായി സ്പഞ്ച് കൊണ്ട് ഡാബ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ ടച്ചും കഴിഞ്ഞു. ദിൽഷയ്ക്കും നിങ്ങൾക്കും ഇത് ഇഷ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ വർക്ക് ഇന്ന് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫൈനൽ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ദേ ഇതാണ് ഫൈനൽ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ഓൾമോസ്റ്റ് ഒരു പകുതിയല്ല ഒരു മുക്കാ ഭാഗവും ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എനിക്ക് പറ്റിയ അബദ്ധം കണ്ടത്. അപ്പൊ ഞാൻ നിങ്ങൾക്കത് എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഇത് വാളിൽ തൂക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹുക്ക് അടിക്കും അല്ലേ. ഈ ഹുക്കടിക്കും, ഇത് ഹുക്കിന് താഴെയായിട്ട് അങ്ങനെ സൂചി പോലുള്ള ഒരു ഭാഗം ഉണ്ടാവും. ആ ഭാഗം നമ്മൾ MDF ബോർഡിലേക്ക് ആക്കി വെച്ച് ചുറ്റിക അങ്ങനെ എന്തെങ്കിലും കൊണ്ട് അടിച്ച് നമ്മളിതിലേക്ക് ഉറപ്പിക്കുക ചെയ്യാം. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഞാൻ ചെയ്യുന്ന ഡിസൈൻസ് എല്ലാം നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും തൂക്കിയിടാവുന്ന തരത്തിലുള്ള ഡിസൈൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് ഒക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പൊ ഇത്തവണ ഒരു പേരായപ്പോൾ ശ്രദ്ധക്കുറവുകൊണ്ട് പറ്റിയതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഹുക്കടിച്ചു, ഹുക്കടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിങ്ങനെ തിരിക്കുമ്പോൾ ഈ പേര് സ്ട്രെയിറ്റ് ആയിട്ട് തല തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. അതായത് ഇങ്ങനെ വരേണ്ട സാധനം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിപ്പോയി. ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം, എന്നിട്ട് ഇത് ഹാങ് ചെയ്യാൻ തരത്തിലാക്കണം. ഇതിനിപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇവിടെ പൊളിഞ്ഞിളകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഭംഗി പോകും. അപ്പം അതിലും നല്ലത് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു ത്രെഡോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഹാങ് ചെയ്യാവുന്ന തരത്തിലാക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൂടെ ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇടാം. അപ്പോൾ ഇത്രയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. ഗിഫ്റ്റ് നമ്മൾ റെഡിയാക്കി. ഇനി പറയുന്ന കുട്ടി ദീക്ഷ നമ്മളെ കോൺടാക്ട് ചെയ്യണം. വാട്സപ്പ് നമ്പർ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇവിടെ ആൾക്ക് ഡയറക്റ്റ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അല്ലേ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എപ്പോഴും മൈക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംസാരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പൊ അവൻ പറയും മറക്കല്ലേ. ഇതിപ്പോ കുറച്ചുകൂടെ ഒന്ന് ഉണക്കം വരാനുണ്ട്. അപ്പൊ ഞാൻ വാർണിഷ് അടിച്ചിട്ടില്ല. എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും പെയിന്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം വാർണിഷ് അടിക്കാം. വാർണിഷ് അടിച്ചാൽ നമ്മുടെ ഈ ആർട്ട് വർക്കിന് പിന്നെ യാതൊരു കേടും വരില്ല. അപ്പോൾ പിന്നെ പൊടി പൂപ്പൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ എന്തായാലും വാർണിഷ് ചെയ്യണം. വാർണിഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങാത്ത കാരണം ഞാനിപ്പോൾ വാർണിഷ് ചെയ്യുന്നില്ല, നാളെയാണ് വാർണിഷ് ചെയ്യുള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പം ഞാൻ അതുപോലെ ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം. പിന്നെന്താ, പിന്നെ 100K ആക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഇതുവരെ എത്താൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഗൈസ്, ക്യാൻസർ ആവേ.
അപ്പതെ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇത്ര മാസത്തിന്റെ ഉള്ളിൽ 100K ആവണം, അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി വെച്ച എന്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പതെ, 1000 സബ്സ്ക്രൈബേഴ്സ് 8 മാസം കൊണ്ട് ആവണം എന്നായിരുന്നു ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 8 മാസം കൊണ്ട് എനിക്ക് 100K തന്നെ ആവാൻ പറ്റി. ഇനി പിന്നെ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ആണ്. പ്ലേ ബട്ടൺ എത്തിയിട്ടില്ല, അധികം വൈകാതെ തന്നെ കയ്യിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതെല്ലാം സഹായിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പൊ എന്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആയ 100K കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ ഗോൾ എഴുതി വെക്കാനുള്ള സമയമായി, അത് 500K ആണ്. അപ്പൊ അതിലേക്ക് നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോ സ്നേഹം, സോറി, ഇങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.